ഗായ്സ് വെൽക്കം ബാക്ക് ടു പിസ്റ്റൺ ബോയ്സ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാരുതിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള മാരുതി സുസുക്കി ബ്രസയെ കുറിച്ചാണ്. ഈ ഒരു വാഹനം എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം 2024 വരുന്ന ബ്രസ ZDI+ വാഹനമാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാഹനം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലായി ഈ ഒരു വാഹനം ഫുൾ ഓപ്ഷൻ വാഹനമായതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം വൈറ്റും അതേപോലെ തന്നെ റൂഫ് ബ്ലാക്കും ആണ്. അപ്പോൾ സ്റ്റോക്കിൽ അതേ മാരുതി ഈ ഒരു വാഹനം ഫുൾ വൈറ്റിലാണ് വാഹനം ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു വാഹനം താഴ്ഭാഗം വൈറ്റും റൂഫിൽ ബ്ലാക്കും ഒരു അഡീഷണൽ കസ്റ്റമർ ചെയ്തിട്ടുള്ളതാണ്. അത് ഏകദേശം ഫുള്ള് ബ്ലാക്ക് പെയിൻറ്റും അതേപോലെ തന്നെ വാഹനത്തിൻ്റെ മിററും അതുപോലെ പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിന് ഏകദേശം അവർക്കൊരു 4000 രൂപയോളം കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ചെറിയൊരു മാറ്റം അവർ ഈ ഒരു വാഹനത്തിൽ വാഹനം മേടിച്ചതിന് ശേഷം ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കടക്കാം. വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണാം. LED ഹെഡ്ലാമ്പ് ആണ്. അതേപോലെ തന്നെ ഡയലൈറ്റ് റണ്ണിങ് ലാമ്പും ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ നേരെ സെൻട്രലായിട്ട് നമുക്ക് മാരുതി സുസുക്കി ഒരു ക്രോം ഫിനിഷിലുള്ള ഒരു എംബ്ലം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ തന്നെ രണ്ട് സൈഡിൽ ഇതേപോലെ ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു പോഷൻ തന്നെ കാണാൻ. കാരണം A to Z മാറ്റങ്ങളോട് കൂടിയിട്ടാണ് പുതിയ ബ്രസ് എന്നുള്ളത്. അതിൻ്റെ നേരെ താഴെയായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ടോട്ടലി ഇങ്ങനെ ഒരു അലുമിനിയം ഷെയ്ഡിലുള്ള ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാം. പിന്നെ മാത്രമല്ല ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഫുൾ ഓപ്ഷനിൽ നമുക്ക് വരുന്നത് LED ഫോഗ് ലാമ്പ് വരുന്നുണ്ട് ഈ ഒരു സൈഡിലും. അതേപോലെ തന്നെ വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് LED ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിലെ ലുക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് പോകാം. ഇപ്പോൾ വാഹനത്തിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് പഴയ ബ്രസയുടെയൊക്കെ കൂടുതൽ സാമ്യം തോന്നുന്ന രീതിയിലാണ് ഈ ഒരു വാഹനം ഉള്ളത്. അതുപോലെ തന്നെ ഒരു പ്രത്യേകിച്ചൊരു ഡിസൈനിൽ നമുക്കൊരു മാറ്റം സൈഡ് പ്രൊഫൈലിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ ഈ വാഹനത്തിന് യുണീക്കായിട്ട് വന്നിട്ടുള്ള മറ്റൊരു വാഹനത്തിൻ്റെ ടയറാണ്. 16-ഇഞ്ച് അലോയ്വീലാണ് വന്നിട്ടുള്ളത്. ഡയമണ്ട് കട്ട അലോയ്വീലാണ് വന്നിട്ടുള്ളത്. ഇത് ZDI+ മാത്രമാണ് ഈ ഒരു അലോയ്വീൽ വരുന്നത്. നമുക്കിത് ZDI ആണെങ്കിൽ നമുക്ക് ഈ ഒരു അലോയ്വീൽ നോർമൽ ബ്ലാക്ക് കളറിലായിരിക്കും വരിക. പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ മിററൊക്കെ നോക്കുമ്പോൾ നമുക്ക് സ്വിഫ്റ്റിലും അതേപോലെ ഇരട്ടിക്കിലൊക്കെ കാണുന്ന സെയിം മിറർ തന്നെ കാണാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. 360 ക്യാമറയാണ് ഈ ZDI+ വാഹനത്തിന് മാരുതി സുസുക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 360 ക്യാമറ നമുക്ക് വണ്ടിയുടെ 4 സൈഡിലായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇവിടെയൊക്കെ ക്ലാഡിങ് ഇവർ ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒക്കെ ഭാഗമൊക്കെ പ്ലാസ്റ്റിക് പാർട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാഹന സൈഡിൽ ചെറിയ രീതിയിലൊക്കെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തന്നെ നമുക്ക് ആ പ്ലാസ്റ്റിക് പാർട്ടിൽ തന്നെ എന്ത് സ്ക്രാച്ച് വന്ന് പോകും. അത് എന്ന് പറഞ്ഞു തന്നെ നമുക്ക് വണ്ടി വാഹനം റീപേ ചെയ്യേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല. ഒരു രീതിയിൽ ഇപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ വാഹനം എന്ത് ചെയ്യാം, അങ്ങനെ റീപെയിനും കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ക്യാഷ് ആ ഒരു ത്രൂ ലാഭിക്കാൻ പറ്റും. പിന്നെ ഇത് മാത്രമല്ല ഇതിൻ്റെ റണ്ണിങ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒറ്റ പീസായിട്ടുള്ള റണ്ണിങ് ബോർഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും അടിയിലൊക്കെ തട്ട് മുട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് കഴിഞ്ഞും റീപ്ലേസ് ചെയ്യേണ്ടി വന്നാൽ ഈ ഒരു പാർട്ട് മാത്രമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മുടെ ബ്രസയുടെ ബാക്കിലുള്ള ഡിസൈൻ എന്ന് പറയുന്നത് ഒരു യുണീക്ക് ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട്. ബാക്കിൽ നിന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു എന്താ പറയുക ഒരു നെക്സ്റ്റ് ജനറേഷൻ ഡിസൈനിലേക്ക് തന്നെ. ഇപ്പോൾ ടെയിൽ ലൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ബാക്ക് പാർട്ട് ടോട്ടലി നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് ഈ വാഹനത്തിൽ ഫീൽ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഇതിനെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടെയിൽ ലാമ്പിനെ കുറിച്ച് തന്നെ ആദ്യം പറയാം. ഒരു യുണീക്ക് പഴയ മോഡൽ ബ്രസയിൽ നിന്നും മാറി ഒരു യുണീക്ക് ഡിസൈൻ തന്നെ ഈ ടെയിൽ ലാമ്പിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ നേരെ ഈ ഒരു ഭാഗത്തായിട്ട് സെൻട്രലായിട്ട് ബ്രസ എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ക്രോം എലമെൻറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന് നേരെ മുകളിലായിട്ട് നമുക്ക് സുസുക്കിയുടെ ഒരു എംബ്ലവും കാണാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് റിയർ വൈപ്പർ അവൈലബിൾ ആണ്. വൈപ്പറും കാണാൻ സാധിക്കും. പിന്നെ വാഹനത്തിൻ്റെ ടോപ്പിലായിട്ട് ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ വാഷർ വരുന്നത്. ഇതാണ് ഇതിൻ്റെ വാഷർ. റിയർ വൈപ്പർ വാഷ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ബാക്കിലെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് വാഹനത്തിൻ്റെ ഭംഗി വരുന്നത്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ പുറകിലെ ഈ ഭാഗത്തായിട്ട് നമുക്ക് സെൻസേഴ്സും അവൈലബിൾ ആണ്. റേസ് പാർക്കിംഗ് സെൻസേഴ്സും ഈ ഒരു വാഹനത്തിന് കമ്പനി കൊടുക്കുന്നുണ്ട്. അത് ZDI+ ആയതുകൊണ്ടാണ് ഈ ഒരു സെൻസർ ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതോടെ ഇതിൻ്റെ ബാക്കിലെ ബമ്പറൊക്കെ ബ്ലാക്ക് ഷെയ്ഡോട് കൂടിയിട്ടാണ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സൈഡിലൊക്കെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തന്നെ നമുക്ക് റീപെയിൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ബ്ലാക്ക് എലമെൻറ്റിൽ അവിടെ തന്നെ അത് അറിയാത്ത രീതിയിലുള്ള ഒരു സ്ക്രാച്ചസാണ്. നമുക്ക് ഒന്ന് എന്താ പറയുക ഒന്ന് വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ മാഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നാൽ മനസ്സിലാവും.
ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്നാണ്. ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഇതിങ്ങനെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ ഒരു വാഹനം ZA+ ആണെങ്കിലും ഈ ഒരു വാഹനം CNG ആണ്. CNG വേരിയൻ്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റെപ്പിന് വീല് നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് കുറച്ച് കുറവായിരിക്കും. ഈ ഒരു ഭാഗത്ത് കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും ചെറിയൊരു ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ CNG ബോക്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയാനുള്ളത്. കാരണം ഇത് ZA+ കമ്പനി സ്റ്റോക്കായിട്ട് ഇതിന് CNG കൊടുക്കുന്നില്ല. നമ്മൾ അഡീഷണലി കമ്പനിയിൽ നിന്ന് തന്നെ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു സിസ്റ്റം ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് പറഞ്ഞാൽ ഇവിടെ നിൻ്റെ നമുക്ക് അതിൻ്റെ പെട്രോൾ ഫില്ല് ചെയ്യുന്ന ഭാഗം കാണാൻ സാധിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഈ ഒരു ഓൾമോസ്റ്റ് ഒരു ലുക്കൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെയൊക്കെ വരുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആക്സസറി ആയിട്ട് ഇവർ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റെയിൻ ഗാർഡും ആക്സസറി ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് ഇവർ അഡീഷണൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷാർഫ് ആൻറ്റിന നമുക്കിവിടെ വൈറ്റിലായിട്ട് കാണാൻ സാധിക്കും. ബ്ലാക്ക് റൂഫിൽ വൈറ്റ് കളറിൽ അത് നല്ലൊരു ഭംഗിയുണ്ട് കാണാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിലേക്കുറിച്ചും ഇൻറ്റീരിയറിലേക്കൊക്കെ കടക്കാം. ഇൻറ്റീരിയറിലേക്കും കയറി നോക്കാം. ഇപ്പോൾ ഡോർ തുറന്ന സമയത്ത് തന്നെ നമ്മളിവിടെ ക്ലസ്റ്ററിലേക്ക് കയറുമ്പോൾ തന്നെ ജസ്റ്റ് നമ്മൾ ഡോർ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ക്ലച്ച് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ വാഹനം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1+ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലസ്റ്ററിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കടക്കാം. ഇവിടെ നമുക്ക് ടാക്കോമീറ്ററും ഇവിടെ നമുക്ക് സ്പീഡോമീറ്ററും കാണാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പെട്രോളിൻ്റെ ഫ്യൂല് ലോ ആയത് കാണാം. ഇവിടെ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഹീറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ള സൂചിപ്പിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. ഇവിടെ ആവറേജ് ഫ്യൂൽ ഇക്കണോമി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് വാഹനം ഏകദേശം ഓടിയ 4,905 km ഓടിയിട്ടുണ്ട്. അതേപോലെ ട്രിപ്പ് 1, ട്രിപ്പ് 2 കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെയുള്ള ബട്ടൺസ് നമുക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് ടൈം, അതേപോലെ തന്നെ സാധാ ടൈം, പിന്നെ മോഷൻ, ഫ്രണ്ട്, റിയർ, ടോർക്ക്, പവറ്, ആക്സിലേറ്റർ നമ്മൾ റബ് ചെയ്യുന്ന സമയത്ത് അത് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്സിലറേഷൻ ബ്രേക്കിങ്ങിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ക്ലസ്റ്ററിലുള്ള ബേസിക് വിശേഷങ്ങൾ. പിന്നെ ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ അതേപോലെ തന്നെ നമുക്ക് റബ്ബ് ചെയ്യുന്നതിൻ്റെയൊക്കെ ആ ഒരു മീറ്റർ ലെവലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ക്യാമറയിൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലസ്റ്ററിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കൊടുക്കാം. ഇവിടെ വരുമ്പോൾ നമുക്ക് 9-inch ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ആണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആവറേജ് ഫ്യൂൽ പെർ കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ റേഞ്ച് കാണിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ആട്ടോ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ അഡീഷണൽ കുറേ ഓപ്ഷൻസും കാര്യങ്ങൾ, വൈഫൈ, ബ്രൈറ്റ്നെസ്, ഓട്ടോ, ഡേ നൈറ്റ് എന്നൊക്കെ പറഞ്ഞ പല ഫീച്ചേഴ്സും, പിന്നെ നമ്മളെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഫീച്ചേഴ്സുകൾ ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നേരെ താഴേക്ക് നോക്കിയാൽ നല്ല മനോഹരമായിട്ടുള്ള 2 AC vents നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹസാർഡ് ലാമ്പ് ഇതിൻ്റെ സെൻട്രലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് നമ്മുടെ AC ബട്ടൺസ്, ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇത് അതിൻ്റെ ടെമ്പറേച്ചർ ലോ, ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന ഇവിടെയും, അതേപോലെ ഒരു ഒരു നല്ല മനോഹരമായ ഡിസൈനിലാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നേരെ താഴെയായിട്ട് നമുക്കിവിടെ വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു ഫീച്ചേഴ്സ് മാരുതി കൊടുത്തിട്ടുണ്ട്. ഏതായാലും അടിപൊളി ഫീച്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ നമുക്ക് 5-speed മാനുവൽ ഗിയർ ബോക്സ് കാണാൻ സാധിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ ആ ഡോർ പാഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള 2-3 കളേഴ്സിലാണ് ഡോർ പാഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ SRS എയർ ബാഗിനെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു ബാഡ്ജ് നമുക്ക് സ്റ്റിയറിംഗ് വീലിങ്ങിലും വരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്വിഫ്റ്റിലൊക്കെ കണ്ടുവരുന്ന സെയിം ടൈപ്പ് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിനും വന്നിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഡിമ്മിങ്ങോട് കൂടിയിട്ടുള്ള റിയർ വ്യൂ മിറർ വന്നിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സൺഗ്ലാസ് വെക്കാനുള്ള ഒരു ചെറിയൊരു ഓപ്ഷനും ഈ ഒരു ഭാഗത്തുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ലാമ്പ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കോർ ഡ്രൈവർ സീറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് ലാമ്പ് വന്നിട്ടുണ്ട്. ചെറിയൊരു വാനിറ്റി മിററും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞ് മാരുതി ഇതുവരെ കൊണ്ടുവരാത്ത മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് സൺറൂഫ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സൺറൂഫ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സൺറൂഫ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടി ഈ ഒരു വാഹനത്തിൻ്റെ സൺറൂഫിന് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ZDI+ ആയതുകൊണ്ട് തന്നെ ഇതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ CNG ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷൻ ഈ ഒരു ഭാഗത്തായിട്ട് CNG ഓപ്ഷൻ വന്നിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ ബട്ടൺസ് കാണാം, കുറേ ഡമ്മി ബട്ടൺസും ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ZDI+ പോലും കുറച്ച് ഡമ്മി ബട്ടൺസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ബട്ടണെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 360 ക്യാമറ ഉള്ളത് കൊണ്ട് അത് സൂചിപ്പിക്കുന്നതാണ്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത സമയത്ത് നമ്മൾ നേരെ ഇവിടെ സ്ക്രീനിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ 360 വ്യൂ ഒന്ന് ജസ്റ്റ് കാണാൻ സാധിക്കും. ചെക്ക് സറൗണ്ടിങ് ഫോർ സേഫ്റ്റി എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിൻ്റെ ഈ ഒരു രീതിയിലുള്ള ഫുള്ളായിട്ടുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നല്ലൊരു ഫീച്ചർ തന്നെയാണ് 360 ഫീച്ചർ എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വാഹനം എത്രത്തോളം ഫ്രണ്ടിലേക്ക് കിട്ടുമില്ല എന്നൊക്കെയുള്ള നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ 360 ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സാധിക്കുന്നതുമാണ്. വാഹനത്തിന് വരുന്നത് 4-door സ്പീക്കേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ട്യൂറ്ററും വരുന്നുണ്ട് ആ ഒരു ഭാഗത്തായിട്ട്. അതേപോലെ തന്നെ നമ്മളെ മിററിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ട്യൂറ്റർ വരുന്നുണ്ട്. പിന്നെ മ്യൂസിക്കിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അടിപൊളി മ്യൂസിക് സിസ്റ്റമാണ്. നല്ല ബാസോട് കൂടിയിട്ടുള്ള, നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ മാരുതി സുസുക്കിൻ്റെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ കീ എന്ന് പറയുന്നത്. സാധാ നമ്മുടെ സ്വിഫ്റ്റ് ഫുൾ ഓപ്ഷനിലൊക്കെ കണ്ടുവരുന്ന സെയിം കീ തന്നെയാണ്. ഏകദേശം പ്രത്യേകിച്ച് ലക്ഷറി വാഹനമായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ മാരുതിയുടെ അത്യാവശ്യം നല്ല എമൗണ്ടിൽ വരുന്ന വാഹനമായതുകൊണ്ട് തന്നെ കീയിലൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. സാധാ നോർമൽ കീ ആണ്. ഇതിൽ തന്നെ നമുക്കൊരു ഫിസിക്കൽ കീയും അവൈലബിൾ ആണ്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലീസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു ഫിസിക്കൽ കീയും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ വാഹനത്തിൻ്റെ സീറ്റിനെ കുറിച്ച് സെസ്റ്റം സംസാരിക്കാം. ഇതാണ് ഈ ഒരു രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ സീറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയോട് കൂടിയിട്ടുള്ള, നല്ല കുഷനും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഇൻറ്റീരിയൽ ഇവിടുത്തെ ഈ കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ സീറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ റിക്ലൈനിങ്ങൊക്കെ മാനുവലി ഉള്ള സിസ്റ്റമാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സിസ്റ്റം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് പുറകിലെ പോയി നോക്കാം. വാഹനത്തിൻ്റെ പുറകിലെ സീറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് നോക്കാം. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ വാഹനത്തിൻ്റെ പുറകിലെ വിസിബിലിറ്റി വരുന്നത്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഹെഡ്റെസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെൻട്രല് കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡറൊക്കെ സെറ്റ് ചെയ്യാവുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് നിൽക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് വിസിബിലിറ്റി. സൺറൂഫ് നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും. പിന്നെ അത് പറഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 2 AC വെൻസും അതേപോലെ തന്നെ 2 USB A പോർട്ടും USB C പോർട്ടും നമുക്ക് കാണാൻ സാധിക്കും. 2 ഫാസ്റ്റ് ചാർജിങ് ആണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചാർജ് കയറാനുള്ള ഒരു ഫെസിലിറ്റി കൂടിയുള്ള ഇതാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹെഡ്റെസ്റ്റിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ് കേട്ടോ. നേരത്തെ ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. ചെറിയ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഹെഡ്റെസ്റ്റിൽ അവൈലബിൾ ആണ്. ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ സൈഡിലെ സീറ്റിലായിട്ട് നമുക്ക് ചെറിയൊരു ഹുക്ക് കാണാൻ സാധിക്കും. ഏകദേശം ചെറിയ പ്രൊഡക്റ്റുകളും സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ എന്താ പറയുക, തൂക്കിയിടാൻ പറ്റിയിട്ടുള്ള ഒരു ഹുക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഈ വാഹനം ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ 6 എയർ ബാഗ് കമ്പനി പറയുന്നുണ്ട്. ഫ്രണ്ടിൽ 2 എയർ ബാഗും അതേപോലെ തന്നെ സീറ്റിൻ്റെ 2 സൈഡിൽ 2 എയർ ബാഗും അതേപോലെ തന്നെ ഈ സൈഡിലെ ഈ പില്ലറിലും 2 എയർ ബാഗും ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇവിടെ നമുക്ക് ബോർഡ് ഇവിടെ ഒരു അടയാളം കാണാം. ഇവിടെ SRS എയർ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും നമുക്ക് SRS എയർ ബാഗിൻ്റെ ബാഡ്ജ് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ആക്സസറി ആയിട്ട് നമ്മൾ കവറൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് എയർ ബാഗ് ഓപ്പൺ ആവുന്ന കവർ തന്നെയാണോ ചെയ്യുന്നതെന്നുള്ള ജസ്റ്റ് നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ വാഹനം ഇൻ കേസ് ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ നമ്മൾ എയർ ബാഗ് പ്രോപ്പറായിട്ട് പുറത്ത് വരാത്ത അവസ്ഥ, അതുകൊണ്ടുള്ള ആക്സിഡൻറ്റിൽ ഇഞ്ചറി കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് നന്നായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ബ്രസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ എൻജിൻ റൂമിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാരുതി സുസുക്കിയുടെ എൻജിൻ റൂം വരുന്നത്. ഏകദേശം ഇതാണ് നമ്മുടെ 1500 CC വരുന്ന മാരുതിയുടെ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. കാരണം നമ്മൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇതിൻ്റെ ഡീസൽ എഞ്ചിന് തന്നെയാണ്. കാരണം മുമ്പൊക്കെ ഇറങ്ങിയിട്ടുള്ള മോഡലിൽ ബ്രസ്സിലൊക്കെ നമുക്ക് ഡീസൽ എഞ്ചിനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ BS6 ശേഷം നമുക്ക് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഓൺലി പെട്രോളാണ്. ഇനി ഭാവിയിൽ ചിലപ്പോൾ മേ ബി മാരുതി സുസുക്കിയുടെ ഡീസൽ എഞ്ചിൻ വരുമായിരിക്കും, പറയാനൊന്നും പറ്റില്ല. ഇവിടെയാണ് ഇതിൻ്റെ ജീസസ് നമ്പർ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ എന്താ പറയുക, ABS മൊഡ്യൂൾ വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ എഞ്ചിൻ റൂമിൽ ഈ ഒരു രീതിയിലാണ്. ഇവിടെ കുറച്ച് റസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വാഹനം ഓടിയതിൻ്റെ ആയിട്ടുള്ള പൊടിയും കാര്യങ്ങളാണ്, റസ്റ്റല്ല. പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ മാരുതിയുടെ ക്രംബിൾ സോൺ,
നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോണറ്റ് പൊക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കാരണം ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ട് തന്നെ ഞാൻ സെൽഫായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൈകൊണ്ട് എനിക്ക് ബോണറ്റ് പൊക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഒരു വാഹനത്തിൻ്റെ ബോണറ്റ് പൊക്കുന്ന വീഡിയോ കട്ട് ചെയ്തിട്ട് എൻ്റെ മൊബൈൽ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ, 4-സ്റ്റാർ റൈറ്റിംഗാണ് ഈ ഒരു വാഹനത്തിലും ഗ്ലോബൽ എൻകാപ്പിൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബോണറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് ഉണ്ട് എന്ന് എനിക്കിപ്പം പേഴ്സണലി തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കൂടി നമുക്ക് ബ്രസ എടുക്കാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ മാരുതിയുടെ മറ്റു പല വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പം ബ്രസ ഒന്നും കൂടിയും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ബ്രസയുടെ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വാഹനം ഫുൾ ഓപ്ഷനിൽ വരുന്ന വാഹനമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ സി എൻ ജി ആഡ് ചെയ്തിട്ടുള്ള വാഹനമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് പൈസ വരുന്നത് 15 ലക്ഷം രൂപയുടെ മുകളിലാണ്. കാരണം എന്താ വെച്ചാൽ 14 ലക്ഷത്തി സംതിങ് ആണ് വാഹനത്തിന് വില വരുന്നത്. മാത്രമല്ല ഈ ഒരു വാഹനത്തിന് സി എൻ ജി നമ്മൾ അഡീഷണൽ സെഡ് ഐ പ്ലസ്സിന് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 65,000 അല്ലെങ്കിൽ 62,000 ഏകദേശം ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അത് നമുക്ക് അത്രയും എമൗണ്ട് നമ്മൾ കമ്പനിയെ പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീഷണലായിട്ട് ഈ ഒരു വാഹനത്തിൽ സി എൻ ജി ആഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വില 15 ലക്ഷത്തിൻ്റെ മുകളിലായിട്ട് വരും. അതല്ല, നിങ്ങൾ ZXI ലാണ് സി എൻ ജി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര ഒരു എമൗണ്ട് വരില്ല. ZXI പ്ലസ്സിലാകുമ്പോൾ നമുക്ക് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 360 ക്യാമറ തുടങ്ങിയിട്ടുള്ള കുറച്ച് കോമൺ ആയിട്ട് കുറച്ചധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആ ഒരു ഫീച്ചേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ വാഹനത്തിന് വില കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ സി എൻ ജി ആഡ് ചെയ്യുമ്പം വാഹനത്തിന് കുറച്ചും കൂടി വില അധികം വരുന്നുണ്ട്. ഏകദേശം ഒരു 3 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റിലും പിന്നെ സിവിൽ സ്കോറിനനുസരിച്ചൊക്കെ നമുക്ക് ഈ വാഹനം ഇറക്കാൻ വരുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ LXI വേരിയൻ്റ് വാഹനത്തിന് വരുന്ന റൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 8 ലക്ഷത്തി സംതിങ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ LXI വരുന്നത്. LXI നമുക്ക് 4-ഡോർ പവർ വിൻഡോ അവൈലബിൾ ആണ്. പിന്നെയെന്ന് പറഞ്ഞാൽ LXI അതേപോലെ തന്നെ VXI ZXI ZXI പ്ലസ് അങ്ങനെ 4 വേരിയൻസ് ആണ് ഈ വാഹനം വരുന്നത്. LXIയിലും അല്ലാത്ത ബാക്കിയുള്ള എല്ലാ വേരിയൻറ്റിലും നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് വാഹനം അവൈലബിൾ ആണ്. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാ വേരിയൻറ്റിലും നമുക്ക് സി എൻ ജിയും അവൈലബിൾ ആണ്. കാരണം സി എൻ ജി ഈ ഒരു വാഹനം സി എൻ ജി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 25 കിലോമീറ്റർ ആണ് വാഹനത്തിന് കമ്പനി മൈലേജ് പറയുന്നത്. പക്ഷേ ഏകദേശം ഒരു കസ്റ്റമറെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് 22 കിലോമീറ്റർ വരെ വാഹനത്തിന് ഏകദേശം മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് കസ്റ്റമറിൽ നിന്നുള്ള ഒരു റിപ്ലൈ എന്നൊക്കെ പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്രോൾ മാത്രമുള്ള ഒരു വാഹനമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം കമ്പനി പറയുന്ന മൈലേജ് 20 കിലോമീറ്റർ ആണ്. ഒരു അറൗണ്ട് കസ്റ്റമർ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 16 കിലോമീറ്റർ ഒക്കെ വാഹനത്തിന് ഏകദേശം മൈലേജും കിട്ടുന്നുണ്ട്. അപ്പം ഒരു സേഫ്റ്റി സെഗ്മെൻറ്റിലും അത്യാവശ്യം ഭംഗിയിലും അത്യാവശ്യം ലുക്കിലും ഒക്കെ നോക്കാൻ പറ്റിയ ഒരു അടിപൊളി വാഹനം തന്നെയാണ് സുസുക്കിയിൽ ബ്രസ എന്ന് പറയുന്ന ഈ ഒരു വാഹനം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം.